ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഭയിലെ ഒരു വിശുദ്ധിയായി തീർന്നേനായിരുന്നു. അപ്പൊ അവൾ ഇല്ലാത്തപ്പോഴും ആൾക്കാര്, ഇപ്പൊ നമ്മള് വന്നപ്പോഴും മുറ്റത്തൊക്കെ ആൾക്കാർ, അപ്പൊ ഞങ്ങൾ ഓർത്ത് അവൾ ഇല്ലാത്തപ്പോഴും ആൾക്കാർ, അവൾ ഉള്ളപ്പോഴും ആൾക്കാര്. എല്ലാവരെയും ഇഷ്ടം സമ്പാദിച്ച കുട്ടിയായിരുന്നു. ദൈവത്തിന് എന്നോട് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ദൈവം എനിക്ക് കൂടുതൽ സഹനങ്ങൾ തരുന്നതെന്ന്. അപ്പോഴും പോയിട്ടില്ല, പോയിട്ടില്ല, കാരണം ഭക്ഷണമൊക്കെ കഴിക്കണ്ടല്ലോ, കുഴപ്പമില്ല. ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടൊപ്പം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലി ആയന രൂപപ്പെടുത്തിയിരുന്നു. 11 വർഷക്കാലം രോഗാവസ്ഥയിലായിരുന്നപ്പോഴും ഒരിക്കൽ പോലും തൻ്റെ ഈ രോഗം ഇതൊരു ബുദ്ധിമുട്ടായി അത് അടിയറവ് വയ്ക്കുവാനായിട്ട് ഈ മകള് ആഗ്രഹിച്ചിരുന്നില്ല. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്ത യേശുവിനെ അക്ഷരാർത്ഥത്തിൽ അനുഗമിച്ച് അവന്റെ ജനത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടി സന്യാസം സ്വീകരിക്കാൻ മഠത്തിൽ ചേർന്ന ഒരു പെൺകുട്ടി ആയന ഐപ്പ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവളെ കാത്തിരുന്നത് വേദനയുടെയും സഹനത്തിന്റെയും നാളുകളായിരുന്നു. നട്ടലിൽ രൂപപ്പെട്ട ട്യൂമർ അവളെ തളർത്തിക്കളഞ്ഞു. എങ്കിലും ഈശോയോടുള്ള സ്നേഹം മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് 11 വർഷം 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൊണ്ട് ആരാലും അറിയപ്പെടാതെ സഹനം കൃപയാക്കി മാറ്റിയ ഒരു ജീവിതം. അയന ഐപ്പ്, വയസ്സ് 26. അധികം ആർക്കും അങ്ങനെ അറിയില്ല അയനയെ. അയനയുടെ വിശ്വാസത്തിലൂന്നിയ ജീവിതവും പ്രവർത്തനങ്ങളും സ്വന്തം ഇടവക അംഗങ്ങൾ പോലും അറിയുന്നത് അവളുടെ മരണശേഷമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, വലതുകൈ ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുകൈ അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണ്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം. 1998 മാർച്ച് 8 തൊടുപുഴ ചിറ്റൂരിൽ കാരിക്കൽ ഐപ്പ് ഷിബി ദമ്പതികളുടെ 2-ാമത്തെ മകളായി ജനിച്ച അയന ചെറുപ്പം മുതൽ ആത്മീയ കാര്യങ്ങളിൽ അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. കുഞ്ഞിലെ തന്നെ സിസ്റ്റർ ആകാൻ അയന ആഗ്രഹിച്ചു. ആഗ്രഹത്തിന്റെ സാഫല്യം എന്നോണം 10-ാം ക്ലാസ് കഴിഞ്ഞ് അയന ആരാധന സന്യാസ സഭയിൽ ചേർന്നു. ശരീരത്തിൽ വ്യാപിച്ച ക്യാൻസർ കോശങ്ങൾ നൽകിയ വേദനകളും അസ്വസ്ഥതകളും അയന നിശബ്ദതയോടെ പരാതി കൂടാതെ സഹിച്ചു എന്ന് മാത്രമല്ല, ആ സഹനം പ്രാർത്ഥനയിലൂടെ കൃപകളാക്കി മാറ്റുകയായിരുന്നു. അയന കുഞ്ഞുനാളില് മുതല് 4 വയസ്സ് മുതല് അയന ഭയങ്കര ഭക്തിയോടുകൂടിയാണ് വളർന്നത്. ഒറ്റ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകാതിരിക്കില്ല. എല്ലാ നോയമ്പിലും സ്കൂളിൽ പോണതിന് മുന്നേ അവൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അവളുടെ സഹോദരൻ്റെ കൂടെ, അന്ന് സഹോദരൻ 8 വയസ്സുള്ളൂ, അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക്, എങ്കിലും എല്ലാ ദിവസവും തന്നെ അവരെ ദേവാലയത്തിൽ വിടാനുള്ളതും കാറ്റഗറീസ് ആണെങ്കിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കാനുള്ള ഉത്സാഹം ഉണ്ടായിരുന്നു. പിന്നെ 3-ാമതൊരു മോളുണ്ടായപ്പോഴാണെങ്കിൽ അവർ 3 പേരും കൂടി 1 കിലോമീറ്റർ നടന്നാണെങ്കിലും വെളുപ്പിന് അത് രാവിലെ ഇവിടുന്ന് പോയി പള്ളിയിൽ പോകും, ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലുകളായിട്ട് പോവും. അങ്ങനെയൊക്കെ നല്ല ഭക്തിയോടുകൂടി തന്നെയാണ് അവർ കഷ്ടപ്പെട്ടാണ് ദേവാലയത്തിൽ പോയി കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവളെ 1-ാം ക്ലാസ്സിൽ അരിക്കര സ്കൂളിൽ ചേർത്തു, അത് കഴിഞ്ഞ് 5-ാം ക്ലാസ്സിൽ ചിറ്റൂര് LP സ്കൂളിൽ ചേർത്തു. അയനയുടെ അമ്മയുടെ അമ്മ മരിച്ച സമയത്താണ് ആദ്യ കുർബാന, എങ്കിലും അവൾ ഭക്തിയോടും വലിയ വിനയത്തോടും തന്നെ നിന്നാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്. അയന 6-ലും 7-ലും പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഉടുപ്പിൻ്റെ എനിക്ക് 2 പിള്ളേർ എപ്പോഴും ഉടുപ്പിൻ്റെ 2 സൈഡിൽ എപ്പോഴും തൂങ്ങി നിൽക്കുമായിരുന്നു. അപ്പം അതിൽ ഒരാൾ അയനയായിരുന്നു. അയന എപ്പോഴും പറയാറുന്ന സിസ്റ്ററിനെ പോലെ എനിക്ക് ഒരു ആരാധന സഭയിൽ, സിസ്റ്ററിൻ്റെ സഭയിൽ ഒരു സിസ്റ്റർ ആവണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ നടന്ന് എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന 2 കുട്ടികളിൽ ഒരാളായിരുന്നു അയന. അത് കഴിഞ്ഞ് പിന്നെ 8-ാം ക്ലാസ്സിലായപ്പോഴത്തേനും അവള് 5-ാം ക്ലാസ് മുതല്
കദളിക്കാടായിരുന്നു. അങ്ങനെ അവള് 10-ാം ക്ലാസ് വരെ കദളിക്കാട് വിമലാമാതെ പഠിച്ചു. അവിടെ സിസ്റ്റേഴ്സായിട്ട് നല്ല ബന്ധത്തിൽ വന്നപ്പോൾ അവള് മടക്കി പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും അവൾ അതിനെ തന്നെ തുനിഞ്ഞു. ഞാൻ മടത്തി പോകുള്ളൂ, SBSC പോകണം എന്നുള്ള ആ വാശിയിൽ പുള്ളി കയറ്റി പോയി. അങ്ങനെ അവിടെ ചെന്ന് ഒരു വർഷത്തിന് ശേഷം കാലിനൊരു ബലക്കുറവ് പോലെ വന്നു. അവരവിടെ കോതമംഗലത്ത് ചികിത്സിച്ചു. അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞ് 20 ഏപ്രിൽ അവളെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ലക്ഷോറിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഇങ്ങനെ ക്യാൻസർ ആണെന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അവളെ ലക്ഷോറിൽ നിന്ന് ഗംഗാര സാറ് പറഞ്ഞു, കോലഞ്ചേരിയിലെ ബോബി എന്ന് പറഞ്ഞ സാറിനെ കാണിക്കാൻ പറഞ്ഞ ഡോക്ടറെ കാണിച്ച് ഞങ്ങൾ ആദ്യത്തെ ഓപ്പറേഷൻ പെട്ടെന്ന് 8 ദിവസത്തിനുള്ളിൽ അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് 2-ാമത് അവള് ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അവള് +1 ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതിന് ഞങ്ങൾ ഇന്ന് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ 2-ാം വർഷം ജൂലൈ 4-ാം തീയതി അവൾ നടക്കുന്ന സമയത്ത് വീണ്ടും തളർച്ച പോലെ വന്ന്, അങ്ങനെ കാലിന് വീണ്ടും ബലക്കുറവ് വന്ന്, വീണ്ടും ഞങ്ങൾ സ്കാനിങ്ങിന് കൊണ്ടുപോയിട്ട് ഇത് തന്നെയാന്ന് പറഞ്ഞു. 2-ാമത്തെ ഓപ്പറേഷൻ കോലഞ്ചേരി ചെയ്തു. 3-ാമത് ശ്രീചിത്രയിൽ കൊണ്ടുപോയി. 3-ാമത്തെ സർജറി കഴിഞ്ഞ് പിന്നോട്ട് നടത്തില്ലായിരുന്നു 1.5 കൊല്ലം കഴിഞ്ഞപ്പോ. അന്ന് മുതല് കിടന്ന കിടപ്പിലാണ് എല്ലാം. അതിനെ മഠത്തിലൊക്കെ പോന്നിട്ട് തിരിച്ച് ഈ നട്ടലിന് വേദനയായിട്ട് തിരിച്ചു വന്നു. ആ സമയത്താണ് ഞങ്ങള് വീണ്ടും ചിറ്റൂർക്ക് ചെല്ലുന്നത്. അപ്പം അതിനെ ഒത്തിരി സഹിക്കുന്നുണ്ട്, നല്ല വേദനയുണ്ടായിരുന്നു, എങ്കിലും അതൊന്നും ഒരിക്കലും മുഖത്ത് കാണിക്കാറില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ പല പല സമയത്ത് ഞങ്ങൾ യുവജനങ്ങളുമായിട്ട് ഒരുമിച്ച് അവരെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചെല്ലുന്ന സമയത്തെല്ലാം അതിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മുടെ ആണേലും ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ വിളിച്ചിട്ട് ചോദിക്കും, വിനിതാമ്മ ഇന്നാള് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം അതെങ്ങനെയായി, ശരിയായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. ജെയിംസ് കാർഗൊമ്പിലച്ഛൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടന്നാൽ പറ്റില്ല എന്നും പറഞ്ഞ് അച്ഛൻ്റെ നിർബന്ധ പ്രകാരം സഹോദരൻ പള്ളിയിൽ പാട്ടുകാരനും യൂത്തിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരും കൂടി എല്ലാ പിള്ളേരും കൂടി പള്ളിയിൽ കൊണ്ടുപോയി. അവളെ എല്ലാ വർഷവും പെരുന്നാളുകൾക്കാണെങ്കിലും പ്രദർശനത്തിന് റിമോട്ട് വീൽ ചെയർ തന്നു. അതുകൊണ്ട് അവളെ പെരുന്നാളിന് പ്രദർശനത്തിനും കൊണ്ടുപോകും. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ദൈവസ്നേഹം പ്രഘോഷിക്കാനുള്ള സാധ്യതകൾ അവൾ തേടി. അങ്ങനെയാണ് ഡിസൈനിങ്ങിലൂടെയുള്ള മാധ്യമ ശുശ്രൂഷ എന്ന സാധ്യത അയനയ്ക്ക് മുന്നിൽ തെളിഞ്ഞത്. തനിക്കുള്ളത് ചലിക്കാത്ത ശരീരഭാഗങ്ങൾ മാത്രമല്ല അതിൽ ചലിക്കുന്ന കൈകളും മറ്റുമുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ സന്തോഷം കണ്ടെത്തി അവ ദൈവസ്നേഹം പ്രചരിപ്പിക്കാനുള്ള ആയുധങ്ങളാക്കി അയന മാറ്റി. അതിനായി അയനയെ അത്യധികം സഹായിച്ചത് അന്നത്തെ ചിറ്റൂർ സെന്റ് ജോർജ് ഇടവക വികാരിയായിരുന്ന ഫാദർ ജെയിംസ് ആയിരുന്നു. 2018 May ചിറ്റൂർ ഇടവകയുടെ വികാരിയായി ചാർജെടുത്ത ഞാൻ അയനയെ കാണുവാനായി കാരിക്കൽ കുടുംബത്തിലെത്തി. രോഗബാധിതയായ ഈ മകളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നൊരു ആകുലത എന്നിലുണ്ടായിരുന്നു. എന്നാൽ രോഗത്തെ അതിജീവിച്ച അയനയുടെ മനസ്സാന്നിധ്യവും പ്രസന്നതയും എന്നെ സന്തോഷിപ്പിച്ചു. ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കയ്യൊപ്പ്, ഒരു കൃപ ഈ മകളിൽ കാണുവാൻ സാധിച്ചു. ഈശോയ്ക്ക് വേണ്ടി സമർപ്പണ ജീവിതത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഈ മകളെ ഈ രോഗ അവസ്ഥയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നൊരു ചിന്തയാണ് എന്നിൽ ഉളവായത്. പിന്നീട് അങ്ങോട്ട് ഏറ്റെടുത്ത ഒരു മാധ്യമ ശുശ്രൂഷ 100% വിശ്വസ്തയോടെ തീഷ്ണതയോടെ ആ മകൾ പൂർത്തിയാക്കി. അതില് ദൈവനെ ഉരുവാക്കി ഒരു കരുവാക്കി എന്നതിൽ ഞാൻ സന്തോഷിക്കുകയും എല്ലാ ബർത്ത്ഡേക്കും പള്ളിയിൽ കൊണ്ടുപോയി കേക്ക് മുറിക്കലും ഡാറ്റ എൻട്രി ചെയ്യാനായിട്ട് അച്ഛൻ പറഞ്ഞ്, അങ്ങനെ അവൾ അതിലേക്ക് കൂടുതൽ ഇവിടെ കിടക്കണ്ടെന്നും പറഞ്ഞ് എന്നും പള്ളിയിൽ കൊണ്ടുപോയി. അവൾ വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ അവൾ വിശുദ്ധ കുർബാനയിലും പങ്കെടുപ്പിച്ചു തന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒട്ടുമൊക്കെ പോകാൻ പറ്റില്ലായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേയോടുകൂടി പുള്ളിക്കാരത്തേക്ക് ഒട്ടും പറ്റില്ല, ഇവിടെ കിടന്ന കിടപ്പിലാണെല്ലാം പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. 3 സർജറി കഴിഞ്ഞെങ്കിലും അരയ്ക്ക് ഇപ്പോട്ട് കടന്നു പോയെങ്കിലും അവൾ കിടന്ന കിടപ്പിലാണ്. എല്ലാ ജോലി കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. ഞങ്ങൾ ജോലിക്ക് പോയി വരുവാണെങ്കിലും ഓടി വന്നു അവൾക്ക് വെള്ളമുണ്ടോ യൂറിൻ ബാഗ് നിറഞ്ഞ് തുണിങ്ങി അതെടുക്കാൻ ഞങ്ങൾ നോക്കും. എവിടെ പോയാലും ആദ്യം കയറി വരുന്നത് കൊച്ചിൻ്റെ മുഖിലേക്കാണ്. വേദന ഇന്ന് വരെ വേദന ഉണ്ടെന്നായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം ഫിസിയോതെറാപ്പി ചെയ്യാനാണെങ്കിലും എന്താ ചെയ്യേണ്ടത്
എന്നങ്ങോട്ട് ചോദിക്കണം. അവൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമുക്കറിയാം, എന്നാൽ പോലും നമ്മളിവിടെ വരും. ലാസ്റ്റ് മൊമെൻറ്റൊന്നും ബിസി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ വരും, കാരണം അവൾ നമ്മളെ നോക്കിയിരിക്കും. അപ്പം ഇവിടെ ഒരു ഹോം കെയർ ഉണ്ടെങ്കിൽ നമ്മളിവിടെ അടുത്ത് വന്നിട്ടേ പോകത്തുള്ളൂ. എപ്പോഴും ചിരിച്ചോണ്ട്, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുള്ളൂ. വേദന എന്താണെന്ന് അവളുടെ മുഖത്ത് കണ്ടിട്ടില്ല. മൂന്ന് ശസ്ത്രക്രിയകൾക്ക് ശേഷം അരയ്ക്ക് താഴേക്ക് തളർന്നു പോയ ഐനയെ പരിചരിച്ചിരുന്നത് മാതാപിതാക്കളും സഹോദരനും സഹോദരിയും ചേർന്നാണ്. വീൽചെയറിലേക്കും നാല് ചുവരുകളിലേക്കും ജീവിതം ഒതുക്കപ്പെട്ടപ്പോൾ അത് ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയോട് കൂടുതൽ അടുക്കാനുമുള്ള ഒരു അവസരമായി ഐന തന്റെ രോഗാവസ്ഥയെ മാറ്റിയെടുത്തു. പ്രാർത്ഥിക്കാനും ബൈബിളും സഭയുടെ പ്രബോധനങ്ങളും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഐന തന്റെ ഡിസൈനിങ് പാടവത്തെ ഉപയോഗപ്പെടുത്തി. എന്നും ഓൺലൈനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ആത്മീയമായി ദിവ്യകാരുണ്യനാഥനെ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇടവക അംഗങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ തങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിച്ചിരുന്ന ബൈബിൾ വചനം ഉൾപ്പെടുത്തിയ പോസ്റ്റർ താൻ ഡിസൈൻ ചെയ്തതാണ് എന്ന് ആരും അറിയാതിരിക്കാൻ വാട്ടർമാർക്കോ ഒന്നും തന്നെ ഐന ഉൾപ്പെടുത്തിയിരുന്നില്ല. എല്ലാം ചെയ്ത് ഇടവക വികാരി ഫാദർ ടോജിന് അയച്ചു കൊടുക്കും. അച്ഛനാണ് ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. പങ്കുവയ്ക്കുന്ന പോസ്റ്ററുകളിലെ എല്ലാ വചനങ്ങളുടെയും ചുവടെ ഈശോയുടെ നാമത്തിൽ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എന്നെഴുതാൻ ഐന എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഐനയ്ക്ക് ഈശോയോടുള്ള സ്നേഹം ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞങ്ങൾ ഉറങ്ങുമ്പോഴായാലും അവൾ അവളുടെ വർക്ക് തീർക്കാണ്ട് കിടക്കില്ലായിരുന്നു. രാത്രി 12 മണിക്കുള്ള അവള് പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ വർക്കും തീർത്ത് അച്ഛൻ അയച്ചു കൊടുത്തിട്ടായിരുന്നു കിടക്കുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അച്ഛൻ ഇടാൻ ലേറ്റ് ആയി കഴിഞ്ഞാലും ഇവക്ക് ഭയങ്കര ടെൻഷനാണ്. അച്ഛൻ ഇട്ടില്ലല്ലോ ഗ്രൂപ്പിൽ, മെസ്സേജ് ഇട്ടില്ലല്ലോ, ഇങ്ങനെ പറയും. അച്ഛൻ മെസ്സേജ് ഒന്നും ഇട്ടില്ല, ഇന്നിപ്പോ ഈ ദിവസം തീരുവല്ലേ, അച്ഛനിടാ, അച്ഛന് തിരക്കായിട്ടായിരിക്കും അച്ഛൻ ഇടാത്തത്. അപ്പൊ ഇവളിങ്ങനെ, അപ്പൊ ഞങ്ങൾ പറയും ഇവളും ഗ്രൂപ്പ് അഡ്മിൻ, അപ്പൊ ഇവളോട് ഇടാൻ പറയും. അപ്പൊ ഇവള് ഇടില്ല, ഇവളാ ഇടുന്നേന്ന് അറിയാം, എല്ലാരും അറിയും എന്ന് പറഞ്ഞ് ഇവള് ഇടാണ്ടൊക്കെ ഇരിക്കുവായിരുന്നു. എന്നിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞ് അച്ഛനെയും കൊണ്ട് ഇടിയിക്കുവായിരുന്നു. ഒരിക്കലും ആ പോസ്റ്റർ ഒന്നും ചെയ്യുന്ന ഇവളാന്ന് അറിയാൻ ആരെ അനുവദിക്കില്ലായിരുന്നു. ഇവള് ഒരു ഐഡന്റിഫിക്കേഷനും ഒന്നും വെക്കില്ലായിരുന്നു പോസ്റ്ററിൽ, ഒരു സിമ്പലോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. മരിക്കുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് വരെ ദൈവവചനം ഉൾപ്പെടുത്തിയ പോസ്റ്റർ അയന ഡിസൈൻ ചെയ്ത് ഫാദർ ടോജിന് അയച്ചു കൊടുത്തിരുന്നു. അയന മാധ്യമരംഗത്ത് ചെയ്തിരുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മുടെ ഇടവകയില് എല്ലാ ദിവസവും ജന്മദിനം ആഘോഷിക്കുന്നവരുടെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെയും പേരുകൾ കൃത്യമായിട്ട് ക്രമീകരിച്ച് പോസ്റ്ററാക്കി അത് ഇടവകയിലുള്ളവരെയും അതുപോലെ തന്നെ ഇടവകയിൽ നിന്ന് പഠനത്തിനായിട്ടും ജോലിക്കായിട്ടും കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും വിദേശത്തെ പല രാജ്യങ്ങളിലുമുള്ള ആളുകളുടെ അവരുടെ ഫോണുകളിൽ വാട്സപ്പ് സംവിധാനത്തിലൂടെ എത്തിക്കുവാനായിട്ട് അയന ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഏറ്റവും അതിലും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ ദിവസവും തങ്ങളുടെ ഫോണുകളിലേക്ക് ഇടവകകളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ അവർക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് കട്ടിലിൽ കിടന്നുകൊണ്ടുള്ള ഇത്രയും വർഷം രോഗിയായിട്ട് കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത്. മരണശേഷം മാത്രമാണ് അറിഞ്ഞ് നാട്ടിൽ ഇടവകക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും അറിയുന്നത് അയനയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്ന്. സെപ്റ്റംബറിൽ അവൾക്ക് മുഴുവൻ കുമ്പസാരം വേണമെന്ന് പറഞ്ഞ് അവളുടെ മടക്കി കൊണ്ടുപോയ ജെസ്സി ചേട്ടാനി സിസ്റ്റർ ഒരു അച്ഛനെ കൊണ്ടുവന്ന് ഒരു ദിവസം മുഴുവനും അതിനുവേണ്ടി ഒരുങ്ങി അവള് കുമ്പസാരിച്ചു, സന്തോഷമായി, ഉത്തരീയം കഴുത്തിലോട്ടു. അതിട്ടാണ് അവള് ഈശോയുടെ അടുത്തേക്ക് പോയത്. അത് ഒരു നേരത്തും കഴുത്തിന് ഒരുല്ലായിരുന്നു. അങ്ങനെ എപ്പോഴും ജപമാല മുറുകെ പിടിച്ചാണ് അവൾ അവസാന നിമിഷങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റാത്ത സമയങ്ങളായിരുന്നു, അപ്പൊക്കെ ജപമാല എത്തിച്ചത്. ചെറുപ്പത്തിൽ തന്നെ പഠനത്തിൽ മിടുക്കിയായിരുന്ന അയന അരയ്ക്ക് താഴേക്ക് തളർന്ന ശേഷവും പഠനം തുടരാൻ തീരുമാനിച്ചു. അതുവഴി മറ്റുള്ളവർക്ക് സാന്ത്വനമാകാൻ തനിക്ക് കഴിയണം എന്ന നിർബന്ധവും അയനയ്ക്ക് ഉണ്ടായിരുന്നു. അതിനായി അവൾ തിരഞ്ഞെടുത്തത് ബേസിക് കൗൺസിലിംഗ് കോഴ്സായിരുന്നു. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്ററിലാണ് അയന കൗൺസിലിംഗിന് പരിശീലനം നേടിയത്. ഒരു ക്ലാസ് കാണുമ്പോഴത്തേക്കും വല്ലാത്ത ഒരു ഫീലിംഗാണ്, ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ഈ ക്ലാസ്സുകള്. എന്റെ സീറ്റ് ഇവിടെ, അയനയുടെ സീറ്റ് ഇവിടെ. അപ്പോൾ ആദ്യം അയനെ വരുന്നെങ്കിൽ അയന അവിടെ ഇരിക്കും, രണ്ടാമത് അയന വന്നെങ്കിൽ ഞാൻ ആദ്യം അവിടെ ഇരുന്നിട്ട് ഈ ചെയർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അയന ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എപ്പോഴും അയനയുടെ സീറ്റ് ഫസ്റ്റ് സീറ്റായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും എപ്പോഴും ഇങ്ങനെ അടുത്തിരിക്കുന്നത്. അയനെ പഠിപ്പിച്ച കൂടാതെ ഇങ്ങനെ നല്ലൊരു ആത്മബന്ധമായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കൂട്ടമായിരുന്നുകൊണ്ട്
ടീച്ചർ സ്റ്റുഡന്റിനേക്കാളും വലിയൊരു കൂട്ടായിരുന്നു. വീൽചെയർ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തിരുന്നോണ്ട് എന്ത് സഹായവും ചെയ്യാനും എടുത്തു കൊടുക്കാനൊക്കെ ഭയങ്കര ഒരു എപ്പോഴും ഒരു സഹായത്തിലുണ്ടായിരുന്നു. കാരണം എനിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ബന്ധം എന്നോടുള്ളത് കൊണ്ട്, കാരണം മറ്റുള്ളവരെക്കാളും എന്നെ അറിയാറുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ആശ്രയിക്കാനും എന്നെ കാര്യം വേണേലും അപ്പൊ രസമരി അമ്മയെന്ന് വിളിച്ച് കാര്യം ചോദിക്കാനായിട്ട് പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ സീറ്റിന്റെ അടുത്ത് നിന്ന് ഒരിക്കലും മാറാതെ അങ്ങനെ തൊട്ടടുത്തിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും. ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാകാറുള്ളൂ. ആയിനയുടെ പപ്പയാണ് ഓട്ടോയിൽ കയറ്റി അവളെ ക്ലാസ്സിൽ എത്തിച്ചിരുന്നത്. അവിടെയും ആയിന സഹപാഠികൾക്ക് ഒരു അത്ഭുതമായിരുന്നു. എല്ലാവർക്കും ആയിനയെ കുറിച്ച് പറയാനുള്ളത് അവൾക്ക് ഈശോയോടുള്ള സ്നേഹത്തെക്കുറിച്ചും സഹനശക്തിയെ കുറിച്ചുമായിരുന്നു. അവളെപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല. കാരണം ഒരു അയ്യോ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചല്ലോ എന്ന് ഞങ്ങൾ ആരും ചിന്തിച്ചിട്ടില്ല. എൻ്റെ സഹോദരങ്ങളാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും അവളുടെ ചിരിയായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും പറയും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കഴിയും ചിരിച്ച് നടക്കാനെന്ന്. ഞങ്ങൾ അവളെ ഒരു ബുദ്ധിമുട്ടറിയിക്കാതെയാണ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ എല്ലാ പള്ളികളിലും എല്ലായിടത്തും എവിടെ വേണമെങ്കിലും പോകാമെന്ന് റെഡിയായിട്ടാണ് ഞങ്ങൾ കൊണ്ട് നടന്നത്. അതുകൊണ്ട് അവൾക്ക് ഒരു കുറവ് ഇതുവരെയായിട്ട് ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞങ്ങൾ ആൻറ്റിമാര് തമ്മിൽ പറയുമായിരുന്നു കൊച്ചിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ കുറവാണെന്ന്. പക്ഷെ അവളുടെ പ്രാർത്ഥന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതല്ലായിരുന്നു. അവള് പകരം എപ്പോഴും ഓരോരുത്തരും വരെയും വർത്തമാനം പറയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവളെല്ലാവരെയും അപ്പം എന്നോട് പറഞ്ഞു, ആൻറ്റി കിടന്നോ, 9 ആയപ്പോഴേക്കും ആൻറ്റി കിടന്നോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവള് എന്താ ചെയ്യുന്നത്, ഇവള് കിടക്കാണോ ഉറങ്ങാണെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവള് മൊബൈലിൽ അവള് അങ്ങനെ കുർബാന, വിശുദ്ധ കുർബാന, പിന്നെ അവളുടെ ജപമാല, പ്രാർത്ഥനകൾ, കുറേ പ്രാർത്ഥനകളൊക്കെ എല്ലാം അവള് എല്ലാവരും കിടന്നു കഴിയുമ്പോഴാണ് അവള് ചെയ്യുന്നത്. നമുക്ക് ആർക്കും അത് കാണാൻ പറ്റില്ല. ഞാനത് ഭയങ്കര അതിശയിച്ചു പോയി. കാരണം കുഞ്ഞ് വളരെയധികം അസ്വസ്ഥയിലാണ്. അപ്പോഴൊക്കെ അവൾക്ക് ഒട്ടും പയ്യ, ഛർദിയാണ് ഏത് നേരം. ആ സമയത്തും അവള് ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. ഞങ്ങൾ എപ്പോഴും ഈ കൊച്ച് പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ദൈവത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ പുറത്തു പോയിട്ടില്ല. സ്കാനിങ്ങിനും തിരുവനന്തപുരം മാത്രമേ അവളെ കൊണ്ടുപോയിട്ടുള്ളൂ. 2 ആഴ്ച മുന്നും കൂടി ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോവാം, ആംബുലൻസ് വിളിക്കാം, ആംബുലൻസിൽ കിടത്തിയാണെങ്കിലും നമുക്ക് ഓരോ പള്ളികളിലൊക്കെ പോവാന്ന് പറഞ്ഞു. അപ്പം എനിക്കൊട്ടും പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ ദൈവത്തിനോട് അടുത്തു നിന്നത്. പള്ളിയിൽ എല്ലാ ദിവസവും വന്ന് വീൽചെയറിലിരുന്ന് കമ്പ്യൂട്ടറിലും മറ്റുള്ളവരുടെ കൂടെ കൂടിയിരുന്ന് എല്ലാം ഒരുമിച്ചിരുന്ന് ഡേറ്റ കാര്യങ്ങളെല്ലാം സോർട്ട് ചെയ്യാനും അതെല്ലാം സിസ്റ്റമാറ്റിക്കലി സിസ്റ്റത്തിലെല്ലാം കയറ്റുവാനൊക്കെ അവൾ ഫുൾ ടൈം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വാട്സപ്പിൽ, അതായത് പള്ളിയിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അവൾ മുന്നിട്ട് നിന്നു. പള്ളിയുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം പേജ് ഇതെല്ലാം ഉണ്ടാക്കി ശേഷം എല്ലാ ദിവസവും ദൈവവചനം ഇടുന്ന ഒരു വലിയൊരു കാര്യം അവൾ ചെയ്യാൻ തുടങ്ങി. ഒരിക്കൽ അതിനെ ഇപ്രകാരം പറഞ്ഞു, അച്ഛാ എൻ്റെ തലയിൽ വലിയൊരു പൂക്കൊട്ടയുണ്ട്. ആ പൂക്കൊട്ടയ്ക്ക് അത് നിറച്ച് പുഷ്പങ്ങളാണ്. ഈ പുഷ്പങ്ങൾ ഈശോ ആവശ്യമുള്ള സമയത്ത് എൻ്റെ കയ്യിലേക്ക് തരും. ഞാൻ ആ പുഷ്പങ്ങൾ എല്ലാവർക്കുമായി കൊടുക്കും. ആ പുഷ്പങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സഹനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായിട്ടുള്ളത് അവളുടെ മറ്റുള്ളവരോടുള്ള കരുതൽ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമാണെന്നൊക്കെ അതിനടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവൾ ഉറപ്പായിട്ടും നമ്മളെ വിളിച്ച്, അവളുടെ ഈ തീവ്രമായിട്ടുള്ള സഹനത്തിനിടയിലും അവൾ വിളിച്ച് നമ്മളെ അന്വേഷിക്കും. 8th വനിതാ ദിനത്തിൻ്റെ അന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എല്ലാ വർഷവും പള്ളിയിൽ നിന്ന് വന്ന്, പള്ളിയിൽ പോവാത്ത സമയത്ത് ഇവിടെ വന്നാണ് എല്ലാവരും, കൂട്ടുകാരും മോൻ്റെ കൂട്ടുകാരും ഇളയവളുടെ കൂട്ടുകാരികളെല്ലാവരും കൂടിയാണ് ഞങ്ങൾ കേക്ക് മുറിച്ചുകൂടെ ആഘോഷിക്കും. ഈ കൊല്ലം അവൾ പറഞ്ഞ സമയമ്പോൾ ആഘോഷമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആരും വന്നില്ല. ചേച്ചിമാരെന്നും ദൂരെ നിന്ന് വരുമായിരുന്നു. അന്നും ചേച്ചിമാര് വന്നവള് വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും വന്ന് കണ്ടു. പിന്നെ സന്തോഷമാണ്, പുള്ളിക്കാരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്താണ് അങ്ങനെ പറയാറിരുന്നു വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ. എങ്കിലും അവർ വന്നു, സന്തോഷമായിട്ട് ഞങ്ങൾ കേക്ക് മുറിച്ചു കഴിച്ചു. അച്ഛനും സിസ്റ്റേഴ്സൊക്കെ വന്നു, യൂത്തിൻ്റെ പിള്ളേരും വന്നു, കപ്പിയാരെല്ലാവരും വന്നായിരുന്നു.
അങ്ങനെ സന്തോഷമായിട്ടാണ് അന്ന് കിടന്നത്. പള്ളിയിലെ യുവജന കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റില്ലാത്ത ഒരാളുണ്ട് എന്നുള്ള ഒരു അറിവ് കിട്ടി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇവിടെ വന്ന് അയനെ കാണുകയാണ്. നമ്മൾ നേരത്തെ കേട്ട പോലെ അയന അതിന്റെ രോഗം ബാധിച്ച് ഇങ്ങനെ കിടപ്പിലായിരുന്നു. പക്ഷെ ഈ അയനയുമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് അയനയ്ക്ക് ഈശോയുമായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ കൂടെ വർക്ക് ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം വലിയൊരു ദാഹം ഉള്ളിലുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പൊ ആ സമയങ്ങളിലാണ് പള്ളിയിലെ ഈ മീഡിയ മിനിസ്റ്റർ ഒക്കെ വളരെ സജീവമായിട്ടൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അയനയുടെ ഒരു ദാഹത്തിന്റെ പ്രതിഫലനം ഓർണ മാത്രമായിരുന്നു മീഡിയ മിനിസ്ട്രിയിലൂടെ അയന വർക്ക് ചെയ്യാന്നുള്ളത്. അയന ഈ വീൽചെയറിലൊക്കെ ഇരുന്ന് പള്ളിയിൽ വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഒരിക്കല് പള്ളിയിൽ പരിശുർബാൻ നടക്കുന്ന സമയത്ത്, ഈ പരിശുർബാൻ അധികാരണ സ്വീകരണത്തിന് സമയത്ത് സൈഡിൽ വീൽചെയറിൽ ഇരുന്ന അയനയെ കാണാതെ അച്ഛൻ തിരിച്ച് കുർബാനയുമായിട്ട് തിരിച്ച് പള്ളിയിലേക്ക് കയറിപ്പോയി. അന്ന് ഓർക്കുന്നുണ്ട്, അന്ന് അവിടെ ഇരുന്നവരെല്ലാം കണ്ട ഒരു രംഗമാണ്. അയന അവിടെ സൈഡിലിരുന്ന് ആരും അറിയാതെ അയന ഇരുന്ന് കരയുകയാണ് ഈ വിശുർബാൻ സ്വീകരിക്കാൻ പറ്റാത്തതിൽ. അത് കഴിഞ്ഞ് കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വന്ന് വിശുർബാൻ സ്വീകരിച്ചതോടുകൂടിയാണ് അവൾക്ക് ആ ഒരു സന്തോഷമായത്. അപ്പൊ അത്രമാത്രം വിശുദ്ധകുർബാനയെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു അയന. പിന്നീട് നമ്മൾ പലപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു, ഈ അയന ഒരു സമയത്ത് കിടന്നുകൊണ്ടിരുന്ന ഈ ജനലിന്റെ സൈഡിലുള്ള കട്ടിലായിരുന്നു. അപ്പോൾ ജനലിന്റെ സൈഡിൽ ഓപ്പൺ ഇട്ട് ഞങ്ങൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഓൺലൈനിൽ ലൈവായിട്ടുള്ള വിശുദ്ധകുർബാന ആള് വിശുദ്ധകുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. അത് പിന്നീടും അയനയുടെ അവസാന നാളുകളിൽ വരെ ഓൺലൈനായിട്ട് ദൈനംദിനം വിശുദ്ധകുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ശൈലി അയന മുമ്പോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ദിവ്യാരണത്തോട് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അയനയുടെ ജീവിതത്തിൽ അയന ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങളോട് ആരോട് ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഒരിക്കൽ അയന ഒരു ആഗ്രഹം പറഞ്ഞു. ആ ആഗ്രഹം ഇതായിരുന്നു, നമ്മുടെ ലോകത്തിൽ ഒരുപാട് പേര് കിടപ്പ് രോഗികളുണ്ട്. ഈ കിടപ്പ് രോഗികളായിട്ടുള്ള പല ആളുകൾക്കും ഇങ്ങനെ ഈശോനെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ദിവസവും ഒന്നും ഈശോനെ സ്വീകരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ഒന്നും ഈശോനെ സ്വീകരിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു ആഗ്രഹം പോലെ പറഞ്ഞു. വേറെ ഒരു കാര്യവും തന്നെ കാര്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പൊന്ത വേണമെന്നോ അല്ലെങ്കിൽ വിശുദ്ധയുടെ രൂപം വേണമെന്നോ അങ്ങനെയൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിടപ്പ് രോഗികൾക്കൊക്കെ ഈ വിശുദ്ധകുർബാന കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സഭയിൽ ആരംഭിക്കണം, അല്ല അങ്ങനെ ഒരു ആഗ്രഹം നമ്മളോട് പ്രകടിപ്പിച്ചതിന് ഫലമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇന്നും അയന പറയുമായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ചൊരു കത്തെഴുതണമെന്നൊക്കെ ഇടയ്ക്ക് പറയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് പിന്നെ മുതിർന്നില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സഭാ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ എല്ലാ ആഴ്ചയും വിശുദ്ധകുർബാന കൊണ്ടുവന്ന് കഴിയുമ്പോണ്ടായിരുന്ന ബുദ്ധിമുട്ട് പോലും വേണ്ട എന്നുള്ള ഒരു കണക്കെടുത്തിലായിരിക്കും കണക്കിലെടുത്തായിരിക്കും ഒരുപക്ഷെ ഈ ഓൺലൈനിലെ വിശുദ്ധകുർബാന മതി എന്നുള്ള ഒരു ശൈലിയിലേക്ക് അയന മാറിയത്. ഈ മീഡിയ മിനിസ്ട്രിയിലൂടെയാണ് അയനെ പിന്നെ ലോകം അറിയുന്നതും, അല്ല അയനെ മരണത്തിന് ശേഷം അയനെ ലോകം അറിയുന്നതും. സ്കൂള് കൂട്ടാൻ നോക്കിയിരിക്കും ഞങ്ങളുടെ വീടുകളിലേക്ക് വരാൻ വേണ്ടി കൊച്ച്. അമ്മ അവൾക്കടെ ചായകളെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവളെ അത്ര എൻ്റെ അമ്മ മരിച്ചപ്പോ ഇവളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. കാരണം അമ്മയുടെ അതേ മോശായാണ് കുക്ക്. എപ്പോഴും ഞങ്ങളത് തന്നെ ക്ലാരമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇവളെ കൊണ്ട് നടത്തുള്ളായിരുന്നു. ഈ അയനയുടെ റൂമില് അയനയുടെ പേരിന് കാരണഭൂത വിശുദ്ധ ക്ലാരയുടെ ചിത്രരൂപമുണ്ട്. ആ ചിത്രത്തിന് അടിയിൽ എഴുതിയിട്ടുണ്ട്, സഹനങ്ങളില്ലാത്ത സ്നേഹത്തിന് ആ സ്നേഹത്തിൽ തന്നെ ആ പേരിനൊരു അർത്ഥവും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പേര് പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ആ കോട്ട് പറയുന്ന പോലെ ഒന്നുള്ള ജീവിതമായിരുന്നു അയനയുടെ. അയനയുടെ അടുത്ത് വരുന്ന ആളുകൾ അയനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേസ് അനുഭവിച്ചിട്ട് അനുഭവിക്കൊണ്ടിരുന്നത്. അത് അയനയുടെ മീഡിയ മിനിസ്ട്രി മാത്രമല്ല, അയനയുടെ സംസാരത്തിലും അയനയുടെ പ്രവൃത്തികളിലും എല്ലാം ഇത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും അയനയുടെ അടുത്ത് വരുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ തിരിച്ചു പോകുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഫോർമേഷന് വേണ്ടി, ഒരു ആത്മീയമായിട്ടുള്ള ആളപ്പെടലിന് വേണ്ടി അയനെ ശ്രദ്ധിച്ചിരുന്നു. ഒരു സൈലന്റ് ഇന്റർസെസർ ആയിട്ടിരുന്ന ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടൊപ്പം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലി അയന രൂപപ്പെടുത്തിയിരുന്നു. വൈകുന്നേരം കഞ്ഞി കുടിച്ച് കിടന്നു, വെളുപ്പിന് ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഒരു അനക്കം കേട്ട് ഞാൻ നോക്കിയപ്പോൾ അവളിങ്ങനെ പതുക്കെ കണ്ണ് ചിമ്മി, അങ്ങനെ ബ്ലഡ് ഇച്ചിരി വായത് പോകുന്നു, അത്ര മാത്രമേ ഉണ്ടായുള്ളൂ. വേറെ പ്രത്യേകിച്ചൊരു കുഴപ്പമുണ്ടായില്ല. രാത്രി ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ വന്ന് അവളെ കിടത്തി. വയറ്റിളക്കം ഉണ്ടായിരുന്നു 3-4-5 ദിവസം. അപ്പോൾ തീരെ പറ്റില്ലായിരുന്നു എങ്കിലും ഞാനാണ്, സാധാരണ കഞ്ഞി കൊടുക്കണ എല്ലാം ഞാനാണല്ലോ. അപ്പോൾ കഞ്ഞി കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആങ്ങളക്ക് പനിയായിരുന്നു, അവനും ഓടി വന്നു. അവനും ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനും കൂടി, ചേട്ടനും കസരമ ഇവിടെ ഇരുന്നു കട്ടലിലിരുന്നു. അവനെ വന്ന് അപ്പം ഇവള് പറഞ്ഞു കിടത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കിടത്താൻ ചെന്നപ്പോൾ ഇവള് പറഞ്ഞു അമ്മയ്ക്ക് പറ്റില്ല, അമ്മ അവശതിയായി. അന്നൊരു കാര്യം ചോദിച്ചു, ആച്ചനെ വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേനും ആങ്ങളെ ഓടി വന്ന് അവളെ പിടിച്ച് കിടത്താൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് പനിയല്ല, നീ മാറിപ്പെടാ, ഞാൻ കിടത്താന്ന് പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു അമ്മ കിടത്തണ്ട, അമ്മയ്ക്ക് പറ്റൂല,
ചാച്ചൻ പിടിക്കട്ടേന്നും പറഞ്ഞു. ചേട്ടനും ഞാനും അവനും കൂടിയാണ് അവളെ പിടിച്ച് കിടത്തി വയറ്റിളക്കായതുകൊണ്ട് അനങ്ങി കഴിഞ്ഞാൽ വയറ്റിന്ന് പോപ്പാ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണല്ലോ തുണി കഴുകിയെന്നുള്ളതിലാണ് അവൾ അതങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ലാസ്റ്റ് അവളെ പിടിച്ച് കിടത്തുന്നത്. സന്തോഷമായിരുന്നു, അന്നപ്പടി സന്തോഷമായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇവിടെ ഇരുന്നു. അവൾക്ക് ഞങ്ങൾ അഞ്ചു പേരുമുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് അവളെപ്പോഴും പറയാറുണ്ടായിരുന്നു. പലപ്പോഴും അനിയെ സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. രോഗാവസ്ഥയിൽ ഒരിക്കലും ഈ കുഞ്ഞ് ഒരു അസ്വസ്ഥത കാണിക്കുന്നത് കണ്ടിട്ടില്ല. എപ്പോഴും സുസ്മേര വേദനയായിട്ടാണ്, വേദനയുടെ നടുവിൽ, വേദനയുടെ ഏറ്റവും വലിയ സഹനത്തിൻ്റെ നീർച്ചുഴി കിടക്കുന്ന അവസരത്തിൽ പോലും അയന പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് എല്ലാവരോടും സംസാരിക്കാറുള്ളൂ. അവള് ഈശോയുടെ സന്നിധിയിലാണെന്ന് നല്ല ഉറപ്പുണ്ട്, 100%. അതുകൊണ്ട് ഇന്ന് നല്ല സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത്. കാരണം ഇത്ര ഞാൻ കഷ്ടപ്പെട്ടെങ്കിലും, ഞാൻ അവൾക്ക് വേണ്ടി സഹിച്ചെങ്കിലും എൻ്റെ മോള് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയുടെ മടിയിലാണെന്നുള്ളത് അവൾ അതുപോലെ സഹിച്ചിട്ടുണ്ട്. സഹനത്തിലൂടെ തന്നെയാണ് അവള് ഈ ചിരിച്ച്. ഞങ്ങളെപ്പോഴും പറയും, നിനക്ക് വെച്ചത് ഞങ്ങൾക്കാണെങ്കിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ ജീവിച്ചിരിക്കില്ലാടി എന്ന് പറഞ്ഞാൽ അവൾ ചിരിക്കുള്ളൂ. അവൾ ഉത്തരമൊന്നും പറയില്ല. എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല, വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവള് കുഴപ്പമില്ല എന്ന് മാത്രമേ അവളോട് ഇത്രയും വർഷം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരുങ്ങി കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം എന്നുള്ള കാര്യം. അത് പലപ്പോഴും പറയുമ്പോഴും അതിൻ്റെ സീരിയസ്നെസ് ഞാൻ എടുക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ എന്നിരുന്നാലും എല്ലാ വിശേഷപ്പെട്ട നാളുകൾക്ക് മുൻപും കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പക്ഷേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ ഒരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്നതിൻ്റെ ആ ഒരു അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അവൾ പറയും. അതിൻ്റെ ആ സന്തോഷം, അതിൻ്റെ വാല്യൂ എന്താണ് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് അവളിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയും ഒരുങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനെ കൊണ്ട് ഈ കിടപ്പിൽ തന്നെയാണെങ്കിലും ഈശോയുടെ പോസ്റ്ററുകൾ ഇടാനും ഈശോയെ കൂടുതൽ അറിയിക്കുവാനും അവൾക്ക് കഴിഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ മകൾ എന്ന നിലയ്ക്ക് ഞങ്ങളിൽ നിന്ന് പോയത് കൊണ്ട് ഞങ്ങൾക്ക് അതിലേറെ ദുഃഖമുണ്ട്. അപ്പം ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അയന മരിച്ചെന്ന് ഞങ്ങള് അയനയുടെ വീട്ടിൽ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കണ്ടത്, ശരിക്കും ജീവിച്ചിരുന്നപ്പോൾ അയന എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആ പുഞ്ചിരിയോടുകൂടി ശരിക്കും ഒരു മാലാഖയെ പോലെ അയന ശവമഞ്ചത്തിൽ കിടക്കുന്നതായിട്ടാണ് തോന്നിയത്. നമുക്ക് ശരിക്കും അങ്ങനെ ഒരുക്കാനും പറ്റി. ആ ഒരുക്കിയതുപോലെ തന്നെ അത് ആ മാലാഖയുടെ അതേ ഒരു മുഖഭാവമായിരുന്നു അയനയ്ക്ക് ആ സമയത്തുണ്ടായിരുന്നത്. അതുപോലെ ഇങ്ങനെ തങ്ങളോട് സംസാരിക്കുക, എന്തോ പറയാനായിട്ട് വരുന്ന അതുപോലെ ഒരു ഫീലിംഗും ഉണ്ടായിരുന്നു. പൂ വയ്ക്കുന്ന സമയത്തെല്ലാം ആ മുഖത്തേക്ക് തലയുടെ അടുത്ത് തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ പൂ വെച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ആ സമയത്തെല്ലാം ഈ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഒരു വിശുദ്ധിയുടെ ഒരു പരിമളം നമുക്ക് പകർത്തി തന്നിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഭാവത്തോടു കൂടിയായിരുന്നു അയനയുടെ ആ കിടപ്പ്. പിന്നെ ഈശോയുടെ അടുത്തെത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈശോയുടെ മടിയിലാണല്ലോ അവൾ, കൈകളിലാണല്ലോ എന്നോർത്ത് പ്രാർത്ഥിക്കണം.